രാരിരം പാടിയുറക്ക താലോലമാട്ടിയുറക്ക അരുതെന്ന് ചൊല്ലുമോ നീ വിണ്ണിലെ രാജകുമാര രാരിരം പാടിയുറക്ക സ്നേഹം നിറഞ്ഞവരെ ലൂക്ക 2:39 ദൈവം ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു, കർത്താവിന്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ച ശേഷം അവർ സ്വനഗരമായ ഗലീലയിലെ നസ്രത്തിലേക്ക് മടങ്ങി. പരിശുദ്ധ അമ്മയും യോസേ പിതാവും നിശ്ചയം കൊണ്ട് മോശയുടെ നിയമപ്രകാരമുള്ള എല്ലാ ബലിയർപ്പണങ്ങളും നീശോ ഉണ്ടായതിനു ശേഷം 8-ാം ദിവസം എല്ലാ ബലിയർപ്പണങ്ങളും ദേവാലയത്തിൽ വന്ന് നടത്തിയിട്ട് തിരികെ പോകുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞു തരിക. ഈ ദേവാലയത്തിൽ വെച്ച് 2 കാര്യങ്ങൾ സംഭവിക്കുകയുണ്ടായി. ശിമയോനും അന്നയും ഉണ്ണീശോയെ കാണുന്നു. വിശുദ്ധാത്മാവ് നിറഞ്ഞ ശിമയോൻ പറയുകയാണ്, സകല ജനതകൾക്കും വേണ്ടി അവിടുന്ന് അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു. ശിമയോൻ പറയുന്നു. അതിനുശേഷം അന്ന പറയുകയാണ്, ദൈവ ഈശോയെ കണ്ടിട്ട് അവൾ മുന്നോട്ട് വന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജെറുസലേമിൽ രക്ഷ ഉദ്ദേശിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ അമ്മ ഈശോയെയും കൊണ്ട് ദേവാലയത്തിലേക്ക് വന്നത് മോശയുടെ നിയമപ്രകാരമുള്ള എല്ലാ ബലിയർപ്പണങ്ങളും ചെയ്യുവാൻ വേണ്ടിയിട്ടായിരുന്നു. ഇന്നും പഴയകാല നിയമങ്ങളനുസരിച്ച് തന്നെ, പഴയ കാലത്തുള്ളതുപോലെ തന്നെ ജെറുസലേമിലും ഇസ്രായേൽ ജനതകളും ചെയ്തതുപോലെ തന്നെ സഭയിലുടനീളം കാലാകാലങ്ങളായി നമ്മുടെ മാതാപിതാക്കളിലൂടെ പഴയ തലമുറകളിലൂടെ നമുക്ക് കിട്ടിയ പാരമ്പര്യം സഭയിലൂടെ ഓരോ കുഞ്ഞുങ്ങളെയും ഓരോരുത്തരെയും നമുക്ക് നമ്മൾ അതാത് സമയത്ത് അതാത് രീതിയിലുള്ള സാക്രമെൻസുകൾ കുദാശകൾ കൊടുത്ത് ബലികൾ അർപ്പിച്ചുകൊണ്ട് സർവശക്തനായ ദൈവത്തിന് നന്ദി പറഞ്ഞു കൊണ്ടുപോരുന്ന ഒരു ജനവിവാഹമാണ് നമ്മളെല്ലാവരും. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇതിനൊരു തടസ്സമുണ്ടാകാതെ, ഇതിനൊരു പേര് ചോദ്യമുണ്ടാകാതെ, ഇതിനെതിരെ ചിന്താഗതി ഉണ്ടാകാതെ, മാനസിക വിഷമങ്ങളുണ്ടാകാതെ ദൈവത്തിനെതിരെ ചിന്തിക്കുമ്പോൾ അത് ദൈവകോപമായി നമ്മുടെ മേൽ വന്ന് പതിക്കുമെന്നുള്ള ചിന്തയോടുകൂടി ദൈവമായിട്ട് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന ബലിയർപ്പണങ്ങൾ, കുദാശകൾ, സാക്രമെൻസുകൾ ഇവയെല്ലാം അനുസരിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം പുതിയ ജനതയ്ക്ക്, പുതിയ തലമുറയ്ക്ക് പഴയ തലമുറയിൽ നിന്ന് മനോഹരമായ പാരമ്പര്യങ്ങൾ കൈമാറുവാൻ സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ക്രിസ്മസും കടന്നു പോകും, എല്ലാ ഈസ്റ്ററും കടന്നു പോകും. ഈ ഓരോ ഈസ്റ്ററും ക്രിസ്മസും പഴയ തലമുറ നമുക്ക് നൽകിയിരിക്കുന്ന പാരമ്പര്യങ്ങളെ നമ്മൾ റിവൈൻഡ് ചെയ്യുകയാണ്, റിപ്പീറ്റ് ചെയ്യുകയാണ്. അവ നമ്മൾ കണ്ട് പഠിച്ച് മറ്റുള്ള ജനതയ്ക്ക് കൊടുക്കുവാൻ തക്കവണ്ണം അങ്ങനെ ദൈവ മക്കളുടെ ഒരു പാരമ്പര്യവും പരമ്പരയും ഈ ഭൂമിയിലുടനീളം നിലനിൽക്കുവാൻ തക്കവണ്ണം നാം മാതാപിതാക്കളായ നാം ഓരോരുത്തരും ശ്രദ്ധിക്കട്ടെ. അങ്ങനെ ദൈവഹിതം അനുസരിച്ച് ജീവിക്കുവാൻ, ദൈവത്തിൻ്റെ മക്കളായി നിൽക്കുവാൻ, ദൈവത്തോട് രമ്യതപ്പെടുവാൻ, വിശ്വാസം നിലനിർത്തുവാൻ, കർത്താവിന് ഇഷ്ടമുള്ള മക്കളാകുവാൻ നമുക്ക് ശ്രമിക്കാം. ആമേൻ.